കണ്ടീഷനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ വണ്ടി കിടക്കും, കാരണം അവനല്ല, അവന്റെ അപ്പം വിചാരിച്ചാൽ ഈ വണ്ടിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്നാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിൽ നിന്ന് നോട്ട് അടിക്കുന്ന പ്രസണ്ടല്ലോ കമ്മട്ടം, അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താൻ തന്നെ ഇരിക്കും. ഹലോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വലിയ വീഡിയോയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടൻറ്റായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടല്ല. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ വന്ന ഒരു കമൻറ്റാണ്, ഈ ഒരു ഇടയ്ക്ക് വെച്ച് വന്ന കമൻറ്റുകളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിൽ V3.7 അപ്ഡേറ്റ് വന്നതിന് ശേഷം കളിക്കുന്ന സമയത്ത് ലോഡിംഗ് മാപ്പൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ കളിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഗെയിം കട്ടായി, എന്താണ്, ഗെയിം ക്ലോസ് ആയി പോകുന്നു എന്നുള്ള ഒരു പ്രോബ്ലം. ആ ഒരു പ്രോബ്ലമാണ് ഒരുപാട് പേര് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും ഒരു ബ്രോ പറഞ്ഞിരുന്നു, എന്താണ് നമ്മളെ ബ്രോ അങ്ങനെ അതിന് സൊല്യൂഷനായിട്ടുള്ള വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഇടാത്ത എന്താണ്, അങ്ങനെ ഒരു ചോദ്യം വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അവർക്കൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫോണിൽ, എൻ്റെ ഫോൺ എന്ന് പറയുമ്പോൾ ഹൈ എൻഡ് ഒന്നുമല്ല, ലോ എൻഡ് ഫോൺ തന്നെയാണ്. 3GB റാമുണ്ട്, എന്നാലും ഒരുപാട് പഴക്കമുള്ളൊരു ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്കിതുവരെ അങ്ങനൊരു പ്രോബ്ലം വന്നില്ല. ലാഗുണ്ട്, ലാഗ് ഇപ്പം എൻ്റെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ് ആകുമ്പോൾ നല്ല രീതിയിൽ ലാഗ് വരും. അല്ലാതെ എനിക്ക് ബസ്സിൽ മാത്രമായിട്ട് കളിക്കുമ്പോൾ വലിയ ലാഗൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ഇത് കട്ടായി പോകുന്ന പ്രോബ്ലം എനിക്കിതുവരെ വന്നിട്ടില്ല. V3.6 ഇല്ലായിരുന്നു, അതിന് മുമ്പുള്ളതിലും ഇല്ലായിരുന്നു, ഇപ്പോൾ V3.7 ഇല്ല. അപ്പോൾ അതെന്താണ്, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, എൻ്റെ ഫോണിൽ അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയേനെ. പക്ഷേ എൻ്റെ ഫോണിൽ അതില്ല, അങ്ങനൊരു പ്രോബ്ലം വന്നില്ല. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ ഒരുപാട് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോൺ എടുക്കാത്തത് കൊണ്ടായിരിക്കും, ആ ഒരു ഗെയിം നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ടാവാത്തത് കൊണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആൻഡ്രോയിഡ് വെർഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളുടെ ആൻഡ്രോയിഡ് വെർഷൻ, ഇപ്പോൾ എൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 6.1 എന്തോ ആണ് എൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ. അപ്പോൾ 6.1 ആൻഡ്രോയിഡ് വെർഷനിൽ എനിക്കിത് നല്ല സ്മൂത്തിൽ കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ, എനിക്ക് തോന്നുന്നു നിങ്ങളെ ആൻഡ്രോയിഡ് വെർഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പക്ഷേ ആൻഡ്രോയിഡ് വെർഷനും ഇപ്പം ആൻഡ്രോയിഡ് വെർഷൻ കൂടുതലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇത് കട്ടായി പോകുന്നൊരു പ്രോബ്ലം വരാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ ഒരു ബസ്സിൽ, അല്ലെങ്കിൽ ബസ്സിൽ കളിക്കുന്ന ആ ഒരു എന്താണ് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താണ് അതിനൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ചെയ്യും. കിട്ടുന്ന ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു എന്താണ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ആയി പോകുന്നവർ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെ ഒരു സൊല്യൂഷൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുമില്ല. പക്ഷേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടരുന്നതായിരിക്കും. കാരണം ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ തമ്പനിയിലൊക്കെ നല്ല രീതിയിൽ സൊല്യൂഷൻ കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളെ പറ്റിക്കുന്ന പോലെ ആയിപ്പോകും. കാരണം നിങ്ങൾക്ക് തമ്പനിയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടെ എൻ്റെ വീഡിയോ എടുത്ത് കാണും. അപ്പോൾ എന്താണ്, സൊല്യൂഷൻ ഒന്നും കിട്ടിയില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ എന്താണ്, ഇപ്പോൾ തന്നെ ഞാൻ തമ്പനിയിൽ കൊടുത്തിട്ട് സൊല്യൂഷൻ കിട്ടിയോ ഇല്ല എന്നാണ്. അപ്പം എന്താണ്, ഈ സൊല്യൂഷൻ കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഒരു തമ്പനിയിലൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും, എനിക്കതൊരു ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങളെ ഞാനത് പറ്റിക്കുന്ന പോലെ ആയിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാത്തത്. ഓക്കെ, അപ്പം പലരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടൻറ്റ് വിട്ടു എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, അതിനൊരു സൊല്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എന്താണ് വീഡിയോ ചെയ്യാത്തത്. അപ്പം അങ്ങനൊരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സ്പോട്ടിൽ തന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സംഭവത്തിന് വേണ്ടിയാണ് നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ ഈ എന്താണ് ഒരു സൊല്യൂഷൻ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കളിച്ചു നോക്കുക, എന്നിട്ടും കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. അങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന്, വെയിറ്റ് ചെയ്താലും കിട്ടുമെന്ന് എനിക്കൊന്നും പറയല്ല. കാരണം എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇടാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം.